ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ചില്ലറ മൊത്ത വ്യാപാര മേഖലയെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം സുപ്രധാന ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ചെറുപയർ ഒഴികെയുള്ള പയറുവർഗ്ഗങ്ങൾക്ക് ഒക്ടോബർ 31 വരെ കേന്ദ്രം സംഭരണ നിയന്ത്രണം ഏർപ്പെടുത്തി. നടപടി പൂഴ്ത്തിവയ്പ്പും വിലവർദ്ധനയും തടയാൻ. ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനായ കോവാക്സിൻ കോവിഡിനെതിരെ 77.8% ഫലപ്രദമെന്ന് ഭാരത് ബയോടെക്. കേരളത്തിൽ ഇന്നും നാളെയും സമ്പൂർണ്ണ വാരാന്ത്യ ലോക്ഡൌൺ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം. യൂറോകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ഇന്ന് 2 മത്സരങ്ങൾ. കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഉറുഗ്വേ കൊളംബിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 44,111 പേർക്ക്. 57,477 പേർ രോഗമുക്തി നേടിയതോടെ രോഗമുക്തി നിരക്ക് 97.06% ഉയർന്നു. 738 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണസംഖ്യ 401,050. 495,000 പേരാണ് ചികിത്സയിലുള്ളത്. ഇതുവരെ 34,46,00,000 പേർക്ക് കോവിഡ് വാക്സിൻ നൽകിക്കഴിഞ്ഞു. മൊത്ത ചില്ലറ വ്യാപാര മേഖലയെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം സുപ്രധാന ചുവടുവയ്പ്പാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശദാംശങ്ങളിലേക്ക്. പുതിയ തീരുമാനം കോടിക്കണക്കിന് വ്യാപാരികൾക്ക് വായ്പാ ധനസഹായവും മറ്റ് ഗുണഫലങ്ങളും ലഭ്യമാക്കുന്നതിന് സഹായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. വ്യവസായികളെ ശാക്തീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചില്ലറ മൊത്ത വ്യാപാര മേഖലയെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതുക്കിയ മാനദണ്ഡങ്ങൾ ഇന്നലെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് പ്രഖ്യാപിച്ചത്. പുതുക്കിയ മാനദണ്ഡങ്ങൾ 2.5 കോടി വ്യവസായികൾക്ക് ഗുണപ്രദമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. MSME വിഭാഗത്തിൽ നിന്ന് ഇതുവരെ ഒഴിവാക്കപ്പെട്ടിരുന്ന ചില്ലറ മൊത്ത വ്യാപാരികൾക്ക് RBI മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ പ്രയോജനങ്ങൾ ഇനി ലഭ്യമാകും. ഈ മേഖലകൾക്ക് ഇനി ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. MSME ശാക്തീകരിക്കാനും അവയെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ഘടകമാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് ചെറുപയർ ഒഴികെയുള്ള പയറുവർഗ്ഗങ്ങൾക്ക് അടുത്ത ഒക്ടോബർ 31 വരെ കേന്ദ്ര സർക്കാർ സംഭരണ പരിധി ഏർപ്പെടുത്തി. പൂഴ്ത്തിവയ്പ്പും വിലവർദ്ധനയും തടയാനാണ് നടപടി. ചില്ലറ മൊത്തക്കച്ചവടക്കാർ, മില്ലുടമകൾ, ഇറക്കുമതിക്കാർ എന്നിവർക്ക് ഈ ഉത്തരവ് ബാധകമാണ്. മൊത്തവ്യാപാരികൾക്ക് 200 മെട്രിക് ടണ്ണും ചെറുകിട വ്യാപാരികൾക്ക് 5 മെട്രിക് ടൺ വരെയും പയറുവർഗ്ഗങ്ങൾ സംഭരിക്കാൻ സാധിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്നലെയാണ് പുറത്തിറക്കിയത്. സർക്കാർ ഇടപെടലുകളെ തുടർന്ന് പയറുവർഗ്ഗങ്ങളുടെയും ഭക്ഷ്യയെണ്ണയുടെയും വിലയിൽ കുറവുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രധാന പയറുവർഗ്ഗങ്ങളിൽ 255,00,000 മെട്രിക് ടണ്ണിലധികം ഉൽപാദനം നടന്നിട്ടുണ്ട്. ഇത് എക്കാലത്തെയും ഉയർന്ന ഉൽപാദനമാണ്. കോവിഡ് 2 തരംഗത്തിന്റെ മൂർധന്യാവസ്ഥയിലും ഈ സാമ്പത്തിക വർഷത്തിന്റെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യപാദത്തിൽ ഇന്ത്യയ്ക്ക് എക്കാലത്തെയും ഉയർന്ന ചരക്ക് കയറ്റുമതി നടത്താനായി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 81.72 ബില്യൺ US ഡോളർ വിദേശ നിക്ഷേപമാണ് രാജ്യത്തുണ്ടായത്. ഇതും എക്കാലത്തെയും ഉയർന്ന നിരക്കാണെന്ന് കേന്ദ്ര വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച നൂതന നിക്ഷേപക പ്രോത്സാഹന ഏജൻസിക്കുള്ള പുരസ്കാരം നേടിയ ഇൻവെസ്റ്റ് ഇന്ത്യയെ കേന്ദ്ര വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലും വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും അഭിനന്ദിച്ചു. ഓസിയോ ഗ്ലോബലാണ് ഈ പുരസ്കാരം നൽകുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 19 മുതൽ. രാജ്യസഭയും ലോക്സഭയും അടുത്ത മാസം 13 വരെയാണ് സമ്മേളിക്കുക. നിരവധി സുപ്രധാന ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത്. 20 ദിവസമാണ് ഇരുസഭകളും സമ്മേളിക്കുക. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തീരഥ് സിംഗ് റാവത്ത് രാജിവച്ചു. ഇന്നലെ രാജ്ഭവനിലെത്തിയ റാവത്ത് ഗവർണർ ബേബി റാണി മൌര്യയ്ക്ക് രാജിക്കത്ത് കൈമാറി. 4 മുൻപാണ് ലോക്സഭാംഗമായ റാവത്ത് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നത്. നിലവിൽ നിയമസഭാംഗമല്ലാത്ത റാവത്തിന് മുഖ്യമന്ത്രിയായി തുടരണമെങ്കിൽ 6 നിയമസഭാംഗത്വം നേടേണ്ടിയിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിലാണ് റാവത്തിന്റെ രാജി. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വൈകിട്ട് BJP MLA മാർ യോഗം ചേരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്നും നാളെയും സമ്പൂർണ്ണ വാരാന്ത്യ ലോക്ഡൌൺ. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി. ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 7 മണിവരെ പ്രവർത്തിക്കാം. ഹോട്ടലുകളിൽ ഹോം ഡെലിവറി മാത്രമേ ലഭ്യമാകൂ. നിർമ്മാണ മേഖലയിലുള്ളവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാം. അതിനിടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് കോവിഡ് അവലോകന യോഗം ചേരും. രോഗസ്ഥിരീകരണ നിരക്ക് കുറയാത്ത സാഹചര്യത്തിൽ കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾക്ക് സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇനി മുതൽ മരിച്ചയാളുടെ പേരും വയസ്സും സ്ഥലവും വെച്ച് പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ വെബ്സൈറ്റിലൂടെ ഇന്നു മുതൽ ഇത് പ്രസിദ്ധീകരിക്കും. രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിനായ കോവാക്സിൻ 77.8% ഫലപ്രദമെന്ന് ഭാരത് ബയോടെക്. വിവിധ വൈറസ് വകഭേദങ്ങൾക്കെതിരെയും വാക്സിൻ ഗുണപ്രദമാണെന്നും കമ്പനി വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ഭാരത് ബയോടെക്കും ICMR സംയുക്തമായാണ് വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. രാജ്യത്തെ 25 കേന്ദ്രങ്ങളിൽ 18 98 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ നടത്തിയ പരീക്ഷണത്തിൽ ഗുരുതര ലക്ഷണങ്ങൾക്കെതിരെ 93.4% സാധാരണ ലക്ഷണങ്ങൾക്കെതിരെ 77.8% ഡെൽറ്റ വകഭേദത്തിനെതിരെ 65% ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതായി കമ്പനി വ്യക്തമാക്കി. മൂന്നാമത്തെ ക്ലിനിക്കൽ പരീക്ഷണത്തിലാണ് ഈ ഫലങ്ങൾ നൽകിയതെന്ന് ICMR ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ പറഞ്ഞു. കോവിഡിന്റെ വിവിധ വകഭേദങ്ങൾക്കെതിരെ വാക്സിൻ ഫലപ്രദമായി പ്രതികരിക്കുന്നുണ്ട്. വാക്സിൻ മറ്റു പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കിയിട്ടില്ലെന്ന് ഭാരത് ബയോടെക് മേധാവി ഡോക്ടർ കൃഷ്ണ എല്ല വ്യക്തമാക്കി. 2-നും 18-നും വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികളിൽ വാക്സിൻ പരീക്ഷണം പുരോഗമിക്കുകയാണ്. ബൂസ്റ്റർ ഡോസ് സംബന്ധിച്ചും പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇതുവരെ 16 രാജ്യങ്ങളിൽ കോവാക്സിന് അംഗീകാരം ലഭിച്ചുകഴിഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര ഉപയോഗ മരുന്നുകളുടെ പട്ടികയിൽ കോവാക്സിനെ ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഭാരത് ബയോടെക് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മധ്യപ്രദേശിൽ കോവിഡ് രോഗവ്യാപനം കുറയുന്നതിനാൽ നഗരപ്രദേശങ്ങളിലെ രാത്രികാല കർഫ്യൂവിൽ ഇളവ് വരുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. പുതിയ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് കർഫ്യൂ സമയം രാത്രി 11 മുതൽ രാവിലെ 6 വരെയാക്കി. ഉത്തർപ്രദേശിൽ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ ATMകൾ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു. ഇന്നലെ ലക്നൌവിൽ നടന്ന ഉന്നതതല കോവിഡ് അവലോകന യോഗത്തിൽ പങ്കെടുക്കവെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഇത് സംബന്ധിച്ച സാധ്യതകൾ കണ്ടെത്താൻ നിർദ്ദേശിച്ചത്. യൂറോകപ്പ് ആദ്യ ക്വാർട്ടറിൽ വിജയിച്ച് സ്പെയിനും ഇറ്റലിയും സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന ക്വാർട്ടർ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്കിനെ നേരിടും. രാത്രി 12:30 ഇംഗ്ലണ്ട് ഉക്രൈനുമായും ഏറ്റുമുട്ടും. കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ വിജയിച്ച് ബ്രസീലും പെറുവും സെമിയിൽ കടന്നു. നാളെ പുലർച്ചെ 3:30 മത്സരത്തിൽ ഉറുഗ്വേ കൊളംബിയയുമായി ഏറ്റുമുട്ടും. രാവിലെ 6:30 അർജന്റീന ഇക്വഡോർ മത്സരവും നടക്കും. എത്യോപ്യയിൽ ടിഗ്രെ മേഖലയിലുണ്ടായ സംഘർഷം 400,000+ ആളുകളെ ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളിവിട്ടതായി ഐക്യരാഷ്ട്രസഭ. ടിഗ്രെയിലെ സ്ഥിതി കഴിഞ്ഞ ആഴ്ചകളിൽ കൂടുതൽ വഷളായി എന്നും ന്യൂയോർക്കിൽ ഇന്നലെ നടന്ന യോഗത്തിൽ ഐക്യരാഷ്ട്രസഭ വിലയിരുത്തി. 33,000+ കുട്ടികൾക്ക് കടുത്ത പോഷകാഹാരക്കുറവുണ്ട്. 8 മാസത്തെ സംഘർഷത്തിന്റെ ഫലമായി 1.8 ദശലക്ഷം ആളുകൾ ക്ഷാമത്തിന്റെ വക്കിലാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ടിഗ്രെയിൽ പ്രാദേശിക സേനയുമായി പോരാടുന്ന എത്യോപ്യൻ സർക്കാർ തിങ്കളാഴ്ച ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും കൂടുതൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമെന്ന് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി മുന്നറിയിപ്പ് നൽകി. ചില്ലറ മൊത്ത വ്യാപാര മേഖലയെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം സുപ്രധാന ചുവടുവയ്പ്പെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് ചെറുപയർ ഒഴികെയുള്ള പയറുവർഗ്ഗങ്ങൾക്ക് ഒക്ടോബർ 31 വരെ കേന്ദ്രം സംഭരണ നിയന്ത്രണം ഏർപ്പെടുത്തി. നടപടി പൂഴ്ത്തിവയ്പ്പും വിലവർദ്ധനയും തടയാൻ. ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനായ കോവാക്സിൻ കോവിഡിനെതിരെ 77.8% ഫലപ്രദമെന്ന് ഭാരത് ബയോടെക്. കേരളത്തിൽ ഇന്നും നാളെയും സമ്പൂർണ്ണ വാരാന്ത്യ ലോക്ഡൌൺ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് അവലോകന യോഗം. യൂറോകപ്പ് ഫുട്ബോൾ ക്വാർട്ടറിൽ ഇന്ന് 2 മത്സരങ്ങൾ. കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഉറുഗ്വേ കൊളംബിയ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AR ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.